അപ്പൊ ഷെബീറും ശംസാദും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഷോപ്പ് നിങ്ങൾ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഹോം ഡെലിവറി ഫ്രീ ഡെലിവറി ആയിട്ട് ചെയ്തു കൊടുക്കും. പിന്നെ അതുപോലെ ഇവിടുന്ന് ഒരു ഹെൽമെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. പിന്നെ ഏത് വിന്റേജ് വണ്ടികൾക്കാണെങ്കിലും ഇവിടെ ഫിനാൻസ് അവൈലബിൾ ആണ്. പിന്നെയും തീർന്നിട്ടില്ല, പിന്നെ നിങ്ങൾക്ക് ഒരു ആക്സസ് നിങ്ങൾക്ക് 18 രൂപ വേണോ? ഈ ഷോപ്പ് വന്നോളി ആക്സസ് അല്ലേ, അതും വൈറ്റ് കളറ്, നല്ല വൃത്തിയുള്ള വണ്ടി, ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് സ്പ്ലണ്ടർ എന്നാണോ ഇറങ്ങിയത് അന്നത്തെ വണ്ടി വരെ ഇവിടെ അവൈലബിൾ ആണ്. പഴയ വണ്ടികൾ നിങ്ങൾക്ക് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ കൂട്ടി തരും, നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പോകുന്ന വണ്ടി കുറച്ചും തരും. അത് തന്നെയല്ലേ, ഓക്കെ, അതാണ് ഹൈലൈറ്റ്. 1.58 വരുന്ന വണ്ടി 1.12 നിങ്ങൾക്ക്, അതും വെറും 2500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി, അത് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിന്ന് വന്നതേ കുറച്ച് വിന്റേജ് കളക്ഷൻ ബൈക്കുകളുള്ള ഒരു ഷോറൂമിലാണ് കേട്ടോ. അതായത് ഇവിടെ ഫിനാൻസ് അവൈലബിൾ ആണല്ലേ. ആദ്യം തന്നെ പേര് പരിചയപ്പെടുത്താൻ പറഞ്ഞു. ഏതായാലും ഷെബീർ, ഇവിടെ വിന്റേജ് ബൈക്കിന് ഫിനാൻസ് അവൈലബിൾ ആണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഷോറൂം അല്ലേ. ഒരുപാട് ഓഫറുകളൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ട് നമുക്ക് മനസ്സിലായി. പിന്നെ ഇവിടെ എന്തോ ഡെലിവറി നടക്കുന്നുണ്ടെന്ന്, ഇന്നൊരു സ്പെഷ്യൽ ഡെലിവറി കൂടി നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള വണ്ടി സസ്പെൻസ് ആണ് അല്ലേ, അത് നമുക്ക് സസ്പെൻസ് ആയിട്ട് വെച്ചേക്കാം, ലാസ്റ്റ് കാണിക്കാം. ഒരുപാട് വിന്റേജ് കളക്ഷൻ വണ്ടികൾ ഇവിടെ ഉണ്ട്. ഇതാ ജാവ ഉണ്ട്, എസ് ഡി ഉണ്ട്, അതുപോലെ ഒരുപാട് വണ്ടികൾ, RX 100, RS 135 അല്ലേ, എല്ലാ മോഡലുകളും ഉണ്ട്. പിന്നെ നിങ്ങളടുത്ത് ഇല്ലാത്ത ഏത് കളക്ഷൻ ഉണ്ടോ? വരാനുണ്ട്. റോയൽ എൻഫീൽഡിന്റെ ഓൾഡ് മോഡലൊക്കെ ഉണ്ട്, ഓൾഡ് മോഡലൊക്കെ വരാനുണ്ട്. ന്യൂ മോഡൽ ബൈക്കുകളും ഉണ്ട് കേട്ടോ. ന്യൂ മോഡൽ ബൈക്കുകളും ഉണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. സ്കൂട്ടി, സ്ത്രീകൾക്കാണെങ്കിൽ സ്കൂട്ടി ഉണ്ട്, പിന്നെ അതുപോലെ സ്ത്രീകൾക്ക് അല്ല, പുരുഷന്മാർക്കും ഉണ്ട് സ്കൂട്ടി. എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ കമ്പനിയുടെ വണ്ടികളും ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ മെയിൻ ഇവിടെ ഹൈലൈറ്റ് വിന്റേജ് കളക്ഷൻ ആണ് അല്ലേ. പിന്നെ ഒരുപാട് ഓഫറുകളും, അത് തന്നെയാണ് വല്ല ഹൈലൈറ്റ്. അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി. അതുപോലെ നല്ല നല്ല ഇതുപോലത്തെ വീഡിയോകൾക്ക് വേണ്ടി ആ നോട്ടിഫിക്കേഷൻ ബെല്ലേ കൂടെ പുറത്തു കേട്ടോ. അപ്പൊ നിങ്ങൾ തന്നെ ഓരോ വണ്ടികളൊന്ന് പരിചയപ്പെടുത്തിയോളി. ഇത് ഏതാ വണ്ടി? സെമി പോർട്ടർ വണ്ടി. ഇതിപ്പോ നിങ്ങൾ വണ്ടിയുടെ വർക്കുകളൊക്കെ നിങ്ങൾ തന്നെ ഫുള്ള് ഫിനിഷ് ആക്കി വർക്ക് ചെയ്യും. ആ കണ്ടീഷനിൽ നിന്ന് നിങ്ങൾ ഫ്രഷ് വണ്ടി, രജിസ്ട്രേഷൻ വണ്ടി, നിങ്ങൾ പുതിയ വണ്ടി ഷോറൂമിൽ ഇറക്കില്ലേ, ആ ഒരു കണ്ടീഷനിൽ ഇറക്കട്ടോ. ഈ ഒരു ഭാഗം ഇല്ലി കണ്ടോ, ഇതൊക്കെ നല്ല വേറൊരു വെറൈറ്റി മോഡൽ തന്നെ ആക്കിയിട്ടുണ്ട് അല്ലേ. പിന്നെ ഇതിന്റെ ടാങ്കിന്റെ ഷേപ്പ് RD 350 ഒരു ടൈപ്പിലേക്ക് മാറ്റിയതാണ്. RD 350 മോഡൽസിലേക്ക് മാറ്റിയതാണല്ലേ. ഓക്കെ, ഇതിനിപ്പോ നല്ല വൃത്തിയുണ്ട്. സസ്പെൻഷൻ ആണെങ്കിലും ഒക്കെ ഫ്രഷ് തന്നെ, ഷോക്ക് അബ്സർ ഒക്കെ ഫ്രഷ് തന്നെയാണ് ഇതിന് വരുന്നത്. പിന്നെ ഈ ഒരു ഫ്രണ്ട് ലൈറ്റ്, അതുപോലെ ഇൻഡിക്കേറ്റർ, ഇതൊക്കെ ഫ്രഷ് സാധനങ്ങൾ തന്നെയാണ് ഇതിന് വരുന്നത്. ഇതിപ്പോ സെമി പോർട്ടർ ആയതുകൊണ്ട് വണ്ടി നല്ല പവർ ആയിരുന്നു, പൊങ്ങി പോകും. അതായത് യുവാക്കളുടെ ഹരമായ വണ്ടികളാണ് ഈ യമഹന്റെ RX 100, അതുപോലത്തെ ഈ എസ് ഡി ആയാലും ജാവ ആയാലും ഒക്കെ അല്ലേ, നല്ല പവർ സാധനകരം. നമ്മള് പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ വണ്ടികൾക്കൊക്കെ 5 ഇയർ അല്ലെങ്കിൽ 4.5 ഇയേഴ്സ് പിന്നെ പേപ്പർ ഫിറ്റ്നസ് ഉണ്ടാവും. അതായത് 5 വർഷം 4 വർഷം നിങ്ങൾക്ക് വണ്ടി നമുക്ക് നോക്കാനേ വേണ്ട, വണ്ടിയുടെ കംപ്ലൈന്റ് ചെയിൻ കാര്യങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ടാവുള്ളൂ, അല്ലാതെ ഫുൾ ചെക്ക് ചെയ്തിട്ടേ കൊടുക്കല്ലേ. പിന്നെ എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? ഇതെന്താ വെച്ചാല് നമ്മള് ടൂ സ്ട്രോക്കിന് പലരും ചോദിക്കാറുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു ചെക്കിംഗ് ഗ്യാരണ്ടി അല്ലെങ്കിൽ ഒരു 1 മന്ത് അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം പഴയ വണ്ടിയാണ്, ചിലർക്ക് ചില വണ്ടികൾ ചിലപ്പോ എസ് ടി ഉപയോഗിക്കാൻ അറിയില്ല, അവർക്ക് താല്പര്യത്തിൽ വരും. അതെ, ഇപ്പോ പ്രത്യേകിച്ച് ഈ ഒരു വണ്ടിയിലാണ് നിങ്ങൾക്ക് അറിയാം, ഇതില് പെട്രോൾ ഒഴിക്കുക മാത്രമല്ല, ഇത് കുറച്ച് ഓയിലും കൂടി ഒഴിക്കണം. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഇപ്പൊ ഓയിൽ ഒഴിക്കാതെ നിങ്ങൾ പെട്രോൾ മാത്രം ഒഴിച്ച് ഇപ്പൊ എല്ലാവർക്കും ഇതൊന്നും ഒഴിക്കാൻ അറിയില്ല. ചിലപ്പോ ഒരു കുടുംബക്കാർ, ഒരാൾ വണ്ടി എടുത്ത്, അയാളുടെ ഒരു ഫ്രണ്ട്സോ അല്ലെങ്കിൽ വേറെ ആരെയും ഈ വണ്ടി കൊണ്ടുപോയി പെട്രോൾ മാത്രം ഒഴിച്ചാൽ ചിലപ്പോ ഈ വണ്ടി ഇപ്പൊ വഴിയിൽ നിന്ന് സ്റ്റെക്ക് ആയി പോകും, പിസ്റ്റം പിടിക്കാൻ സാധ്യതയുണ്ടല്ലേ. അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ ഇതിന് ഗ്യാരണ്ടി അങ്ങനെയാണ് കൊടുക്കാം, ചെക്കിംഗ് ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും, ചെക്കിംഗ് ഗ്യാരണ്ടി കൊടുക്കും. ഇപ്പൊ എവിടുന്ന് തന്നെ കസ്റ്റമേഴ്സ് ആണെങ്കിലും അവർക്ക് അതിന്റെ അവർക്ക് ഇഷ്ടമുള്ള വർക്ക്ഷോപ്പിൽ കാണിച്ചിട്ട് തൃപ്തിപ്പെട്ടെങ്കിൽ, അവർക്ക് ഇഷ്ടപ്പെട്ട വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഹൃത്ത് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നുണ്ടെന്നുണ്ട്, ആ സുഹൃത്തിനെ വിളിച്ചിട്ട് നേരെ വന്നോളി, ഇവിടെ വന്നിട്ട് ഫുൾ ചെക്ക് ചെയ്തിട്ട് ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് കൺഫേം ആക്കിയിട്ട് മാത്രം വണ്ടി എടുത്താൽ മതി. അപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞു. ഇനി ഇതിൽ കുറച്ച് ഓഫറും കൂടി പറയാണ്ട്, അപ്പൊ ഈ വണ്ടികളെ ഇങ്ങനെ ഡീറ്റെയിൽസ് പറയുന്നതിന്റെ ഇടയിൽ അതൊക്കെ പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു വണ്ടി ഇപ്പോ എത്രയാണ് മോഡൽ പറഞ്ഞില്ല? ഇത് 89 മോഡൽ. ഓക്കെ, നമുക്ക് ജപ്പാൻ മോഡൽ തന്നെയല്ലേ. RX 100 തന്നെ ഒരുപാട് ഉണ്ട്, ടൈർ ഭാഗത്ത് നിരന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് RX 100 നെക്സ്റ്റ് ഒരു റെഡ് കളർ 135 പുതിയ ഫിറ്റ്നസ് ആണ്. ഏകദേശം എല്ലാ വണ്ടിയും ഫിറ്റ്നസിന്റെ കാര്യങ്ങൾ കൂടുതൽ ചോദിക്കാനില്ല, എന്തായാലും 4 വർഷം 5 വർഷം ഫിറ്റ്നസ് ഉറപ്പാണ്.
അത് വലിയ സെറ്റ് ആക്കിയിട്ടാണ് ഇവർ ആദ്യം ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്തൊരു വണ്ടി വരുന്നത് ഇതേതാണ്? ബജാജിന്റെ എത്ര മോഡല്? ഇത് 91 മോഡൽ അല്ലേ? 91 മോഡൽ ആണ്. അത്യാവശ്യം പ്രായം ആയല്ലോ അല്ലേ? ഞാനൊക്കെ ജനിക്കുന്നതിന് എത്ര മുന്നേ പീസ് ആണ്. കുറച്ച് കുറവായിരിക്കും. ആ ഓക്കെ, ഇതിപ്പോ എഞ്ചിന്റെ കാര്യങ്ങളൊക്കെ പക്ക അല്ലേ? ഒരു കാര്യം, ഒരു കുഴപ്പമില്ലല്ലോ. നമ്മളെ കസ്റ്റമർ ആരെ വന്ന് വീഡിയോ കണ്ടിട്ട് വന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു വിശ്വാസമാണ്. ഓക്കെ, ഉണ്ടാവും. അപ്പൊ വണ്ടിയുടെ എഞ്ചിൻ കാര്യത്തില് ഒക്കെ നിങ്ങൾക്ക് വർഷാപ്പാർ തന്നെ നിങ്ങളെ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളെ തന്നെ കൊണ്ടുവന്നിട്ട് വിശ്വാസത്തോടെ മാത്രം വണ്ടി എടുത്താൽ മതി. ഓക്കെ, ഇപ്പൊ ഒരു ഇതിപ്പോ ഏതാ കളർ? ഓറഞ്ചോ മഞ്ഞേ? ഇതൊരു മിക്സ്ഡ് കളറാണ്. ഓക്കെ, ഗോൾഡൻ എല്ലോ ആണ്. ഓക്കെ, ഇതിപ്പോ ഏത് മോഡൽ വരുന്നത്? ഇത് 90 മോഡൽ ആണ്. 90 മോഡൽ. ഇതിലിപ്പോ എന്താ വെച്ചാൽ ഫുള്ളി റീസ്റ്റോർ ചെയ്ത വണ്ടി. 5 കൊല്ലത്തേക്കുള്ള പേപ്പർ ഫിറ്റ്നസ്, പിന്നെ പുതിയ 5 കൊല്ലത്തെ ടാക്സ്, 5 കൊല്ലത്തെ ടാക്സ്, പുതിയ ഇൻഷുറൻസ്, പൊല്യൂഷൻ പുതിയത്. പാർട്ടിയുടെ പേരിലേക്ക് മാറ്റി കൊടുക്കും. പാർട്ടികൾ എടുക്കുന്ന കസ്റ്റമറിന് പേരിലേക്ക് മാറ്റിയിട്ടാണ്. ഇതിലിപ്പോ നെട്ട് ബോൾട്ട് വരെ കംപ്ലീറ്റ് നമ്മൾ റീസ്റ്റോർ ചെയ്താൽ, അതായത് ഈ വണ്ടിയുടെ ഒരു പാർട്സ് വരെ നിങ്ങൾക്ക് പഴയ ഒരു ഓൾഡ് സാധനം ഉണ്ടാവും. ഈ ഒരു കേബിള് മാത്രം, ആ ഒരു കേബിള് മാത്രം പഴയതായിട്ട് തോന്നുള്ളൂ. ബാക്കിയുള്ള ഏകദേശം നെട്ട് ബോൾട്ട് നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ തന്നെ, അടുത്ത് നിന്ന് നോക്കിയാൽ തന്നെ അറിയാം, നമുക്ക് ഡയമണ്ട് ഒക്കെ തളയുന്ന പോലെ ഓരോ സാധനങ്ങളും നമുക്ക് ഫ്രഷ് തന്നെ ആയിരിക്കും. ഇതിന്റെ നിക്കിൾ ചെയ്തിട്ടാണെങ്കിലും അതിന്റെ എഞ്ചിൻ കേസ് ആണെങ്കിലും ഒക്കെ നിക്കിൾ ചെയ്തിട്ട് നല്ല ഫിനിഷിംഗ് ആക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു വണ്ടി നോക്കാം. ഇതിപ്പോ ഏതാണ്? യമഹന്റെ? ഇത് 89 മോഡൽ, RX 100 ആണ്. RX 100 ആണ്. 89 മോഡൽ, കെയ്ക്ക് രജിസ്ട്രേഷൻ അല്ലേ? ഓക്കെ, ജപ്പാൻ മോഡൽ വണ്ടിയാണ് അല്ലേ? ഇതൊക്കെ നമുക്ക് നല്ല വൃത്തി തന്നെ ഉണ്ട് കേട്ടോ. എല്ലാ ഭാഗങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ സൈലൻസർ ഒക്കെ എങ്ങനെയാണ് ഇപ്പോ വരുന്നത്? സ്റ്റോക്ക് സൈലൻസർ ആണ്. എക്സ്ട്രാ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ പറയുന്നതിന് അനുസരിച്ച് നമുക്ക് മോഡിഫൈ ചെയ്ത് കസ്റ്റം ചെയ്ത് കൊടുക്കും. അപ്പൊ നിങ്ങൾ നിയമത്തിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ കസ്റ്റം ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ അതുമല്ല, എനിക്കിപ്പോ ഒരു വണ്ടിന്റെ കുട്ടിയുള്ളൂ, ഒരു റോയൽ എൻഫീൽഡ് അല്ലെങ്കിൽ RX 100, എന്റെ അടുത്ത് ഒരു പഴയ മോഡൽ വണ്ടി ഉണ്ട്. ഞാനത് നിങ്ങളത് കൊണ്ടുവന്നാൽ നിങ്ങൾ മോഡിഫൈ ചെയ്ത് അങ്ങനെ ചെയ്ത് കൊടുക്കും. അതെ, വിന്റേജ് വണ്ടി. അനസരത്തോടെ ഇങ്ങനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ കേരളത്തിലുള്ള പിള്ളേർ? ഇല്ലല്ലോ. അനസരത്തോടെ വണ്ടി കച്ചവടം, വണ്ടി സെയിൽ ചെയ്യുന്ന ആളാണ്. അപ്പൊ പുള്ളിക്കാരൻ ചെറിയ ആളല്ല പുള്ളി. നിങ്ങള് കസ്റ്റമർ നമ്മൾ അതിന് ഫോട്ടോ കയ്യിലുണ്ടാവും. ഓക്കെ, മതിലാടെ കേട്ടോ, അത് സെറ്റാവും. ഓക്കെ, പാഷനായിട്ട് കൊണ്ടുവരുകയാണ്. നിങ്ങളൊരു പാഷനായിട്ട് കൊണ്ടുവരുകയാണ്. അതായത് നിങ്ങളൊരു ലൈഫായിരുന്നു ഇത് അല്ലേ? ചെറുപ്പത്തിലേ തുടങ്ങിയതാണ് ഈ ഒരു ക്രൈസ്. അതിലും തുടങ്ങി ഇതിപ്പോ ഒരു ബിസിനസ് ആക്കി മാറ്റി. ഇപ്പോ ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട്. വീട്ടിൽ വെച്ചിട്ട് കച്ചവടം ചെയ്ത് ലാസ്റ്റ് ഇപ്പോ നാട്ടിലേക്ക് ഇറങ്ങി, റോട്ടിലിറങ്ങി അങ്ങാടിയിലേക്ക് എത്തി പോകും അല്ലേ? ഓക്കെ, ഇതാ പിന്നെ വരുന്നത് കവാസാക്കി അല്ലെ, സുസുക്കിയുടെ MAX 100 അല്ലേ? എത്ര മോഡലാണ് ഇത് വരുന്നത്? ഇതിന്റെ പറയണം, ഈ പുറത്ത് കാണുന്ന നെട്ടും ബോൾട്ടും അല്ല, എഞ്ചിന്റെ ഉള്ളിലുള്ള നെട്ടും ബോൾട്ടൊക്കെ മാറ്റിയതാണ്. അതൊക്കെ ഫ്രഷ് പീസുമാണ്, അല്ലാതെ പൊളിയിൽ കൊടുക്കുന്ന സാധനങ്ങളൊന്നും അല്ല. നല്ല ഫ്രഷ് പീസ് തന്നെ അല്ലേ? ഒക്കെ വിശ്വസ്തരോടെ കൊടുക്കില്ല. അവരൊക്കെ വന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു കഴിഞ്ഞാല് വണ്ടിക്ക് കംപ്ലൈന്റ് പറയാം, ഉണ്ടാവില്ല. അതാണ്, അത് അങ്ങനെ വേണം. പിന്നെ ഞാനിതിന്റെ നിങ്ങളിങ്ങനെ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ചോദിക്കാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും കമന്റ് ബോക്സിൽ, ഇങ്ങനെ ഇപ്പൊ ഏതാ നിൽക്കുന്നുണ്ടാവും നിങ്ങൾ. ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല, അതിനൊരു കാരണമുണ്ട്. ഇതിന്റെ റേറ്റ് ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ ഇത് വിന്റേജ് വണ്ടികളാണ്. വിന്റേജ് വണ്ടികൾക്ക് ഒരു ഫിക്സ്ഡ് റേറ്റ് നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റില്ല. മാർക്കറ്റിനനുസരിച്ച് ഓരോ റേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പിന്നെ ഈ ഒരു വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഫിനിഷിംഗ് ആണ് വണ്ടി. ഒരു ഒരു ഭാഗത്ത് നമുക്കൊരു പോറൽ കാണാൻ കഴിയില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേ ഇരിക്കും. പിന്നെ അതുമല്ലാതെ ഇപ്പോൾ ചിലപ്പോൾ കസ്റ്റമർ പറയുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു പോളം ആണെങ്കിൽ മാറ്റി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ ഒരു കേബിൾ മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതെ, അപ്പോൾ ഇഷ്ടമുള്ള കളർ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് അപ്പോൾ റേറ്റ് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞാൽ അതൊരു, പിന്നെ നിങ്ങൾ കച്ചവടം ചെയ്യാൻ വണ്ടി വാങ്ങാൻ വരുമ്പോൾ ഇപ്പോൾ അന്ന് ആ റേറ്റിലേ പറഞ്ഞിരുന്നു, ഇന്ന് ആ റേറ്റിലേ പറഞ്ഞിരുന്നു പറയും. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വിന്റേജ് വണ്ടികൾക്ക് മാത്രം ഞാൻ റേറ്റ് പറയാത്തത്, ബാക്കിയുള്ള കുറേ വണ്ടികൾ ഇവിടെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വണ്ടി ഏതാണ് നമുക്ക് വരുന്നത്? 2002 മോഡൽ. ഓക്കെ, ഇത് 2002 മോഡൽ സ്പ്ലെൻഡർ. ഇതും അതുപോലെ നമ്മൾ വർക്ക് എടുത്തതാണ്. എന്തായാലും 2000 മോഡൽ, ഈ ഒരു 2002 മോഡൽ ഒന്നും ഈ ഒരു വൃത്തി ഉണ്ടാവില്ല. അത് പണിയെടുപ്പിച്ച് ഇങ്ങനെ ആക്കി നല്ല വൃത്തിയാക്കി. എഞ്ചിനാണെങ്കിലും എല്ലാ പാർട്സ് ആണെങ്കിലും
ഇപ്പൊ പുറംമോടിയിൽ കാണുന്ന ഭാഗം മാത്രല്ല ഇവർ വർക്ക് ചെയ്യുന്നത്, അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്. ഫിറ്റ്നസും സെറ്റാണ്. 5 വർഷം നോക്ക് തന്നെ വേണ്ട. അടുത്തൊരു സ്പ്ലൻഡർ വരുന്നത് 94 മോഡൽ. ഓക്കെ, 94 മോഡൽ ആണല്ലേ. ഓക്കെ, റെഡ് കളർ. ഇത് കുറച്ച് പഴയ മോഡലാണ്. ആർ എക്സ് 100 പുറത്ത് പോകുന്നുണ്ട്. ആർ എക്സ് 100 സൗണ്ട് ആണ് കേൾക്കുന്നുണ്ടോ? ഓക്കെ, അതായത് സ്പ്ലണ്ടർ ഇറങ്ങിയ ടൈമിലുള്ള വണ്ടി വരെ ഉണ്ടായിട്ട് ഞങ്ങളടുത്ത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് സ്പ്ലണ്ടർ എന്നാണോ ഇറങ്ങിയത് അന്നത്തെ വണ്ടി വരെ ഇവിടെ അവൈലബിൾ ആണ്. വിന്റേജ് വണ്ടികൾക്ക് ഫിനാൻസ് കിട്ടുന്ന ഷോപ്പാണിത്. നിങ്ങൾ ധൈര്യമായിട്ട് വന്നോടി, അത് എവിടെയും കേരളത്തിൽ ഉണ്ടാവില്ല. പിന്നെ ഒരു ചേതക്ക് വരുന്നുണ്ട് അല്ലേ? ചേതക്കാണോ? ചേതക്ക് എത്ര ഇതിന് മോഡൽ വരുന്നത്? 88 മോഡൽ. കോഴിക്കോട് രജിസ്ട്രേഷൻ KED അല്ലേ? ഓക്കെ, നല്ല വൃത്തി. ഇതൊക്കെ സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ അല്ലേ? ഇപ്പൊ നമുക്ക് സ്റ്റാർട്ടിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തോളൂ. നേരെ കസ്റ്റമറിന് വണ്ടി എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന സിസ്റ്റത്തിലല്ലേ വെച്ചത്? ബാറ്ററി ആണെങ്കിലും അതിന്റെ എല്ലാ രണ്ട് മിറർ സെറ്റ് ചെയ്യാണ്ട് അല്ലേ? അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമറിന് വേണ്ട രീതിയിൽ നിങ്ങൾ ചെയ്തു. ഇവിടെ തന്നെ ഒരു ബജാജ് കബ്ബ്. നമ്മള് എന്താ ചെറിയ ചില വണ്ടികളൊക്കെ കാണുമോ, എല്ലാം നമ്മള് ചേർക്കുന്നത് മോഡൽസുണ്ട്. അതെ, ഇതിപ്പോ ഇതിൽ നിന്ന് ഇതിലേക്ക് നോക്കുമ്പോ പെട്ടെന്ന് ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാലും കണ്ടുകൊണ്ട് നോക്കുമ്പോ ഒരു ഡിഫറൻസ് വീൽ സൈസ് ചെറിയതാണ്. ഓക്കെ, അവിടെ ചെറുതായി. എത്ര ഇത് മോഡൽ വരുന്നത്? ഇത് 90 മോഡലാണ്. പിന്നെ നമുക്കൊരു ചേതക്ക് കൂടി വരുന്നുണ്ട്. ചേതക്കല്ലേ? ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഇതിപ്പോ ചെറിയ മാറ്റങ്ങളിൽ പല വണ്ടി കമ്പനികൾ വരുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോ എത്ര മോഡൽ വരുന്നത്? 96 മോഡൽ അല്ലേ. ഇപ്പോ നല്ല വലിയൊരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ കുറച്ച് വൃത്തിയുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതൊരു കുറച്ച് പ്രായമുള്ള ഒരാൾ ഉപയോഗിച്ചാണ്. അതായത് ഇത്ര കാലം ഒരാളാണ് ഉപയോഗിച്ചത് വണ്ടി. എങ്ങനെയൊക്കെ ഇത് കിട്ടിയത്? പുള്ളിക്ക് പോകാൻ വണ്ടി ഓടിക്കാൻ പറ്റാത്ത സിറ്റുവേഷനായിട്ട് അങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞപ്പോ 26 വർഷം അയാള് സ്വന്തമായിട്ട് യൂസ് ചെയ്ത്. ഇപ്പോഴും ഒരു പോറൽ കേൾക്കാതെ ഈ വണ്ടി ഇവിടെ കിടക്കണ്ട്. പിന്നെന്താ വെച്ചാല് ഇതിനും 27 ടെസ്റ്റ് 27 വരെ ഈ ഒരു പേപ്പർ ഈ ഒരു വണ്ടിക്ക് 27 വരെ ഇതിന്റെ പേപ്പർ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് കാണാൻ പോകുന്ന പൂരം. ഇതെന്താണ്? ST അല്ലേ? ക്ലാസിക് അല്ലേ? ഓക്കെ, എത്ര ഇത് മോഡൽ വരുന്നത്? 84 മോഡൽ. 1984 മോഡൽ അല്ലേ? നല്ല വൃത്തി ഉണ്ടല്ലോ വണ്ടി. ഒറിജിനൽ കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. നല്ല കണ്ടീഷനിലാണല്ലേ. KRP പാലക്കാട് രജിസ്ട്രേഷൻ. ഓക്കെ, KRP പാലക്കാട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. കേരള പാലക്കാട്. അപ്പോ ഇത് ഇൻഡിക്കേറ്റർ ആയാലും ഇതിന്റെ കേബിളുകൾ ആയാലും ഒക്കെ നോക്കിയാൽ അറിയാം നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മെയിൻ ഇത് 4 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. 4 വർഷമായിട്ട് മുതലാളി തന്നെ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വിശ്വസിച്ചിരിക്കല്ലേ സാധനം? ഓക്കെ, നമ്മള് കൊറേ ലോങ് ഒക്കെ, നമ്മളൊരു റൈഡിംഗ് ക്ലബ് ഉണ്ട്. പറഞ്ഞോളൂ. ടീം ഏർനാട് ജാവാ എസ്റ്റി ക്ലബ്. ഓക്കെ, ആ ഒരു ടീമിന് ഞാൻ RX 100 പുറത്തു കൂടെ അങ്ങനെ പോകുന്നുണ്ട്. അതിന്റെ സൗണ്ട് ഉണ്ട്. ഇവലെ വണ്ടി തന്നെയാണ് പുറത്തു കൂടെ ഇങ്ങനെ പോകുന്നത്. കളിക്കാണ് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? നിങ്ങളുടെ അടുത്ത് തന്നെ വാങ്ങിട്ട് ഈ ഭാഗത്തു കൂടെ തന്നെ നല്ല കളി തന്നെയാണ്. അവരുടെ സന്തോഷം അവർ പ്രകടിപ്പിക്കട്ടെ. അല്ല എന്താ, ഓക്കെ, നമുക്ക് എത്ര മോഡൽ പറഞ്ഞത്? 1984 അല്ലേ? ടെസ്റ്റിന്റെ ഭാര്യം 5 വർഷത്തിന് നിങ്ങൾക്ക് നോക്കണ്ട. ഓക്കെ, നമുക്ക് അടുത്തൊരു ജാവ വരുന്നുണ്ട്. ജാവ ഇത് എത്ര? 69 മോഡൽ. നല്ല ഫിനിഷിംഗ് തന്നെ, നല്ല നാക്ക് ഉണ്ട്. ഇതൊക്കെ സ്റ്റാർട്ടിംഗ് ലെഫ്റ്റ് ഭാഗത്താണ്. ഓക്കെ, ഇതിനൊക്കെ നമുക്ക് ഫ്യൂവലിന്റെ കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങൾ പറഞ്ഞു. ഇതില് മെയിൻ ആയിട്ട് പഴയ വിന്റേജ് വണ്ടി ആൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കും പിന്നെ നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ അതിന്റെ കൂടെ ഓയിലും കൂടി മിക്സ് ചെയ്യണം. അതിന്റെ ഒരു അളവ് ഏകദേശം എന്ന് പറഞ്ഞിടത്തോളം ചില ആളുകൾക്ക് അറിയില്ല. അതിപ്പം പെട്രോളിന്റെ റേറ്റ് അങ്ങോട്ട് പോകുമ്പോൾ ചെറിയൊരു മാറ്റം വരും. 10 മില്യൺ സാധാരണ ഇപ്പത്തെ നിലയിൽ ഒരു 100 രൂപക്ക് പെട്രോൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 10 രൂപക്ക് ഓയിൽ ഒഴിക്കണം. അങ്ങനെയാണ് വരുന്നത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വണ്ടി നമുക്ക് ഒരു SD വണ്ടി തന്നെയാണ്. റോഡ് കിങ് ആണല്ലേ അത്? ഓക്കെ, ഇത് എത്ര മോഡൽ വരുന്നത്? ഇത് 95 ആണ്. CDI മോഡലാണ്. ഓക്കെ, CA മോഡലാണ്. CDI പിന്നെ ഇലക്ട്രിക് ആക്കിയ വണ്ടിയാണ്. മറ്റേ ഇതൊക്കെ പോയിന്റ് സിസ്റ്റം ആണ്. നമ്മള് പിന്നെ ഓരോരുത്തർക്കും ഇത് ഉപയോഗിക്കാൻ പറഞ്ഞ ഒരു തഴക്കാണ്. അല്ലാതെ നമ്മള് റഫ് യൂസിനൊന്നും മറ്റേ പുതിയ മോഡൽ പൾസർ NS അതേപോലെ KTM ഒന്നും വരുന്ന പോലെ അല്ല കേട്ടോ. നമുക്ക് ഇതിന്റേതായ ഒരു തഴക്കത്തിൽ വേണം അത് ഉപയോഗിക്കാൻ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഇതുപോലെ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ. ഇതിപ്പോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം അല്ലേ.
ഓക്കെ നമുക്കൊരു അതായത് പൾസർ തന്നെ വരുന്നുണ്ട് അത് 2021 മോഡൽ എത്ര ചോദിക്കുന്നതിന് റേറ്റ് അതിന് നമുക്ക് റേറ്റ് പറയാം കാര്യം എന്താ വെച്ചാല് അതിന് മാർക്കറ്റ് വാല്യൂ ഉണ്ട് കറക്റ്റ് ഒരു വാല്യൂ ആണ് അതിന് നമുക്ക് കറക്റ്റ് റേറ്റ് പറയാം ഓക്കെ ആ ഒരു പൾസർ എത്ര വരുന്നതാണ് അഞ്ചു വർഷത്തേക്ക് ഇൻഷുറും ക്ലിയർ ആണ് ഓക്കെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും ഓക്കെ എത്ര റേറ്റ് വെക്കുന്നത് ആസ്കിംഗ് പ്രൈസ് അപ്പൊ നമുക്ക് കസ്റ്റമർ നമ്മളെ കസ്റ്റമർ വരാണെങ്കിൽ ഹെൽമെറ്റ് ഓ ഹെൽമെറ്റ് സസ്പെൻസ് ആയിട്ടോ ഒരു സസ്പെൻസ് ഇപ്പൊ പുറത്തേടി ഇനി വരാണ്ട് സസ്പെൻസ് ഇവിടുന്ന് നിങ്ങൾ വണ്ടി നമ്മളെ വീഡിയോ കണ്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓരോ കസ്റ്റമറിനും അവർക്ക് ഹെൽമെറ്റ് നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള ഹെൽമെറ്റ് അല്ലേ ആ കമ്പനി എന്ന് പറഞ്ഞിട്ട് ഹെൽമെറ്റിന്റെ വേഗന്റെ ഹെൽമെറ്റ് നല്ല അടിപൊളി ഹെൽമെറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് ഓക്കെ പിന്നെ നെക്സ്റ്റ് വണ്ടി ഏതാണ് വരുന്നത് ഒരു യമഹാന്റെ ഒരു വണ്ടി വരുന്നുണ്ടല്ലോ എത്ര ചോദിക്കുന്നതിന് 2020 മോഡൽ ആണ് 2020 മോഡൽ 75 ആണ് എത്ര ചോദിക്കുന്ന ഇതിന് ചോദിക്കുന്നത് കേട്ടോ വണ്ടിയുടെ ടയറ് കാര്യങ്ങളൊക്കെ സെറ്റാണ് എ ബി എസ് വരുന്ന മോഡലല്ല കേട്ടോ അത് സാധാരണ മോഡലാണ് വരുന്നത് ഓക്കെ 200 cc ഫ്രണ്ടിൽ എ ബി എസ് ആണ് ആ ഫ്രണ്ടിൽ എ ബി എസ് ആണ് ബാക്കിൽ എ ബി എസ് അല്ലേ വരുന്നത് കേട്ടോ ഓക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ നല്ല വണ്ടി തന്നെയാണ് കേട്ടോ പിന്നെ അതാ ഒരു സ്റ്റാൻഡേർഡ് വരുന്നുണ്ടല്ലേ റോയൽ എൻഫീൽഡിന്റെ സ്റ്റാൻഡേർഡ് ഓക്കെ ഇതും 2020 മോഡലാണ് ഏകദേശം 20,999 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി എത്ര പ്രൈസ് വരുന്നത് എന്നാലും നമ്മള് കസ്റ്റമർ അറിയേണ്ടിയുണ്ടോ കൊടുത്തു കഴിഞ്ഞു എത്ര മോഡൽ ആണ് 2020 December 1-35 കൊടുത്തു അതിന് കൂടുതൽ പറയണ്ട അത് കൊടുത്തു കഴിഞ്ഞു അഡ്വാൻസ് തന്നു കഴിഞ്ഞു ടോക്കൺ പൈസ കൊടുത്തു ഓക്കെ പുതിയൊരു പൾസർ കൂടെ കാണുന്നുണ്ടല്ലോ നല്ല വൃത്തിയല്ലേ എത്ര മോഡൽ 22 വർഷം അപ്പൊ ഈ ഒരു ഇവിടെ എടുത്തിട്ടാണല്ലോ 2700 kilometers ഏതൊരു പാവപ്പെട്ട കൊടുത്ത് പെട്ടെന്ന് കൊടുത്തോ ഫിനാൻസിന്റെ വിഷയം എന്തെങ്കിലും വന്നിട്ടുണ്ടാവില്ല പെട്ടെന്ന് അല്ലെങ്കിൽ സൗദിയിലേക്ക് പോകും അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും പെട്ടെന്ന് കൊടുത്തത് 2500 kilometers അത്ര 2700 kilometers ഡിസ്ക് ആ ടയർ അതേപോലെ ഉണ്ട് കഴിഞ്ഞിട്ട് പോലും ജസ്റ്റ് ഒന്ന് റോഡിലേക്ക് സ്ക്രാച്ചും ഇല്ല ഒരു കാര്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അപ്പൊ നല്ല വൃത്തിയുള്ള വണ്ടി നല്ല ഫിനിഷിംഗ് ഉള്ള വണ്ടി വെറും എത്ര റേറ്റ് പറഞ്ഞേ 1-12 വരുന്ന വണ്ടി 1-12 നിങ്ങൾക്ക് അതും വെറും 2500 kilometers ഓടിയിട്ടുള്ളു ഈ വണ്ടി അത് നിങ്ങൾക്ക് സ്വന്താക്കാം ഇതിനിപ്പോ എത്ര ഫിനാൻസുകൾ ചെയ്ത് കൊടുക്കും ₹80 എടുക്കാം നമുക്ക് 45,000 മോഡൽ വണ്ടി അടിപൊളി ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് പുറത്ത് കുറച്ച് വണ്ടികളുണ്ട് സ്കൂട്ടി മോഡലുകളാണെങ്കിൽ അതൊന്ന് കാണിച്ചു തരാം അതുപോലെ ഇതിന്റെ ഒരു ഡെലിവറി നടക്കുന്ന ഒരു വണ്ടി ഇവിടെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഈ ഒരു മാസ്റ്റർ ഒക്കെ എത്ര വരുന്നത് 2018 മോഡലാണ് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ മാറി എത്ര റേറ്റ് വരും ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടയറൊക്കെ ഫ്രഷ് വേണ്ടി എത്ര റേറ്റ് വരുന്നത് 42 ആയിട്ട് വരും നെഗോഷ്യബിൾ ആയിട്ട് വരും ആക്സസ് 2013 മോഡലാണ് 2013 മോഡല് നമുക്കൊരു 18 രൂപ കൊടുക്കാം ഒരു ആക്സസ് നിങ്ങൾക്ക് 18 rupees വേണോ ഈ ഷോപ്പ് വന്നോളി ആക്സസ് അല്ലേ അതും വൈറ്റ് കളറ് നല്ല വൃത്തിയുള്ള വണ്ടി ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പഠിക്കുന്നവർക്കോ അല്ലെങ്കിൽ പുതിയ വണ്ടി എടുക്കുന്നവർക്കൊക്കെ 2017 മോഡൽ ആക്റ്റീവ ഓക്കെ എത്ര ചോദിക്കുന്നത് 43 ഇതിനിപ്പോ നമുക്ക് ഇൻഷുറൻസ് ആണെങ്കിലും അല്ലെങ്കിൽ എഞ്ചിൻ ഒക്കെ കണ്ടീഷൻ അല്ലേ ഒക്കെ ചെക്ക് ചെയ്തിട്ട് കൊടുക്കുള്ളൂ അല്ലേ പിന്നെ അതൊക്കെ ചെയ്തു കൊടുക്കുന്നല്ലേ ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഹെൽമെറ്റ് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഹെൽമെറ്റ് കിട്ടും ഇനിയും ഒരു ഓഫർ ഉണ്ട് എപ്പോ വരും അങ്ങനെ പുറത്ത് ചേടാൻ നിക്കാണ് ഓക്കെ മാസ്റ്ററോ ഇത് കുറച്ച് പുതിയ മോഡലാണല്ലോ 2015 മോഡലാണ് നമ്മള് കംപ്ലീറ്റ് വർക്ക് എടുത്ത് രണ്ട് ടയറ് മാറി എഞ്ചിന്റെ വർക്കുകളൊക്കെ എടുത്ത് ഫുള്ള് കംപ്ലീറ്റ് വർക്ക് എടുത്തില്ല 35 rupees ഒരു ആക്റ്റീവ് മോഡൽ ഒരു ലേഡീസ് ചോദിച്ചു വെച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ റെഡി ആക്കി തരാം ഓക്കെ ഓക്കെ നമുക്ക് ഇതാ ഒരു അതുപോലെ ഇതൊക്കെ ഹൈറ്റ് പറഞ്ഞ വണ്ടിയാ ലേഡീസിന് പ്രത്യേകിച്ച് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് ജെന്റ്സിന് ഉപയോഗിക്കാം അതുപോലെ മോഡലാണ് 2018 മോഡൽ ഓക്കെ
നിങ്ങൾ നേരിട്ട് വരാണെങ്കിൽ നമ്മുടെ പേര് പറഞ്ഞാൽ മതി, നമ്മുടെ ചാനലിന്റെ പേര് പറഞ്ഞാൽ മതി. ഈ പറഞ്ഞ റേറ്റ് ഒന്നും നോക്കണ്ട, ഇവര് കുറച്ച് തരും. ഓക്കെ, ടയറ് കാര്യങ്ങളൊക്കെ ബാക്കി ആക്സസ് 36 എല്ലാം ക്ലിയർ ആക്കിട്ട് വണ്ടി വന്ന് ഡെലിവറി ആവുള്ളു. ഓക്കെ, നമുക്ക് ഇതിപ്പോ എത്ര മോഡൽ പറഞ്ഞാൽ 16 മോഡൽ എത്ര ഓടിയത്? ഏകദേശം 35 റേഞ്ച്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ആക്റ്റീവ 125 ഉണ്ടല്ലേ, സിംഗിൾ ഓണർ ആണ്, 5 കൊല്ലത്തെ ഇൻഷുറൻസും സെറ്റാണ്. ഒന്നും നോക്കല്ല, രണ്ട് ടയറും ഡിസ്ക് ബ്രേക്കും ഉണ്ട് അല്ലേ. ഇതൊരു അത്യാവശ്യം ഒരു പ്രായമുള്ള ആളുകൾക്ക് ഉപയോഗിക്കല്ലേ, കാണാനൊരു സേഫ് ഉണ്ട്. പിന്നെ അതാ ഇവിടെ യൂണികോൺ നല്ലൊരു വൃത്തിയുള്ള പുതിയ വണ്ടിയാണ് തോന്നുന്നത്. ഇത് എത്ര മോഡലായിരുന്നു? 2017 ഇത്ര വൃത്തിയോ? 2017 യൂണികോൺ ഇത്ര വൃത്തിയോ? ഇവിടെ സിംഗിൾ ഓണർ വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാ, അതാണ് ഇത്ര വൃത്തി. ടയറ് കുറച്ച് മോശം കണ്ടീഷനായിരുന്നു, ബ്രാൻഡ് ടയർ മാത്രമേ ഇട്ടുള്ളൂ. ആ ടയറൊക്കെ നിങ്ങൾ ഫ്രഷ് ടയർ മാത്രമേ ഇട്ടുള്ളൂ, അല്ല ചെയ്യുന്ന മറ്റേ ഒട്ടിക്കുന്ന ടയറൊന്നും ഇല്ല, ആ പരിപാടി ഒന്നും ഇല്ല. ഇവിടെ ഫ്രഷ് ടയർ മാത്രമേ ഈ കടയിൽ നിന്ന് കിട്ടുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് ഈ സെക്കൻഡ് ടയറുകളൊന്നും ഇല്ലട്ടോ ഇവിടെ. അതൊക്കെ ഉണ്ട് മാറ്റി വലിച്ചു തന്നിട്ട് പുതിയ ടയർ ഇട്ട് വരുമോ? പിന്നെ അത് എത്ര മോഡൽ വരുന്നേ? 2015 ഇവര് വാങ്ങിയ നേരത്ത് കൊറേ കംപ്ലൈന്റുകൾ ഇതിന് ഉണ്ടായിരുന്നു, അതായത് ടയറാണെങ്കിൽ അല്ലെങ്കിൽ കാർപ്പറ്റർ ആണെങ്കിൽ ആ സാധനങ്ങളൊക്കെ മാറ്റി നല്ല ഫ്രഷ് ആക്കിട്ട് മാത്രമായിട്ട് അവര് കൊടുക്കുന്നത്. അതായത് കസ്റ്റമർ എടുക്കുമ്പോ അവര് അത്രയും നല്ല സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത്, അവര് ഹാപ്പി ആണെന്നുള്ളത് ഒരു കണ്ടീഷൻ വരുക്കുണ്ട്. കാരണം ഇവരെ ചെറുപ്പത്തില് വണ്ടി ഭ്രാന്തമാരായിട്ട് അതായത് സെഡ് എന്താ ഏതൊക്കെ വണ്ടി RX 100 ഇതൊക്കെ കൊണ്ട് നടന്ന് ആ ഒരു ഫീലിംഗ് അനുഭവപ്പെട്ട ആൾക്കാർ, അപ്പൊ വണ്ടി മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴും അതേ ഒരു കണ്ടീഷൻ ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുന്നുള്ളൊരു ഇതുണ്ടല്ലേ. ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഡെലിവറി ഉണ്ട്, ഏതോ വണ്ടി വിന്റേജ് ആണോ? വിന്റേജ് വണ്ടി അതിന്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ, പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് നമ്മള് കാണിച്ചു തരാം. മൂന്നാമത്തെ കസ്റ്റമർ രണ്ടുപേരും എന്റെ അടുത്ത് മേടിച്ചാണ്. അടുത്തവരാണ്, നമുക്ക് ഇന്ന് ഒന്ന് ഉള്ളിൽ കയറിയിരിക്കാം. നമുക്ക് അവര് വരുമ്പോ അവരെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ, ആ ഡെലിവറി കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി കാണിച്ചു തരാം. ആ ഓക്കെ, ആ ഡെലിവറിന്റെ ടീം വരുന്നുണ്ട്, ചെറുക്കന്മാര് വന്നിക്കണ ഇവിടെ. ഓക്കെ, നിങ്ങളാണ് വണ്ടി എടുക്കാൻ പോന്നെ? എന്താ പേര്? പേരെന്താ? വണ്ടി ഇപ്പൊ തീരെ നിക്കി. എന്താ പേര്? ആരൊക്കെ വണ്ടി നിക്കാ? ആ പൊളിക്ക് ഫ്രീക്കനാ. എന്താ പേര്? വാ കുട്ടി, നിങ്ങളെ വണ്ടി ഇവിടെ ഉണ്ട്. വണ്ടി ഇതാ അവിടെ മൂടിയിട്ട് കണ്ടില്ലേ, എന്നാ പൊട്ടിക്കല്ലേ. സസ്പെൻസ് ആയിക്കണ ഡെലിവറി ടീം വന്നിക്കണ്. ഏതാ ഒരു 4-5 ഫ്രണ്ട്സ് അല്ലേ, ഒരത്തിരി നിങ്ങൾ പരിചയം പോയിട്ടില്ലേ. ഏതാ ഒന്നാ പൊന്തിക്കല്ലേ സാധനം, ഇനി എന്തേലും പരിപാടി ഉണ്ടോ? പൊട്ടിക്കുന്നുണ്ട് സാധനം. സെറ്റായിക്കോട്ടെ. ആ ഇതാ പൊട്ടിക്കുന്നുണ്ട് ഇട്ടവിടെ, നിങ്ങളെന്നെ പൊട്ടിച്ചോ മുലാളി. ഓക്കെ, നൈസായിട്ടുണ്ടല്ലോ. അതേതാ വണ്ടി? ഇത് ഓടിക്കണം പൂതിണ്ടല്ലേ. എനിക്ക് ഏതാ സാധനം? അതേതാ RX 100 അല്ലേ. ഇത്ര മോഡല്? 89 അല്ലേ. ഓക്കെ, അടിപൊളി സാധനം. ഒന്ന് സ്റ്റാർട്ടാക്കി ആദ്യം കയറിയിട്ട് ചാവി കൊടുത്തു മൊലേലെ. നിങ്ങള് ചാവി അതിൽ വെച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, പൈസ കൊടുത്തില്ലേ? പൈസ കൊടുത്തിട്ടുണ്ടോ? വാ, ഒറ്റടിക്ക് തടയൊന്ന് റേസാക്കി പോവാനേ. ഓ അടിപൊളി 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 വണ്ടി, ഒറ്റയടിക്ക് സ്റ്റാർട്ടായിട്ടോ വണ്ടി, ഒരടിക്ക് സ്റ്റാർട്ടായി. നേരെ ഡെലിവറി ആവുന്ന പോലെ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ഫസ്റ്റ് ഡെലിവറിക്ക് തന്നെ നമുക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് സാധനം. വിൻറ്റേജ് വണ്ടികളാണ്, ചിലപ്പോൾ സ്റ്റാർട്ടാകാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു വണ്ടി എന്താ അറിയില്ല, നല്ല ഫ്രഷായി സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു വിശ്വാസം ഇതാ കണ്ടില്ലേ, വിശ്വാസം അത് സ്റ്റാർട്ടായത് കണ്ടില്ലേ, അത് തന്നെയാണ് കളി. നമ്മളൊരു ഗിഫ്റ്റ് ആയിട്ട് ഇവർക്ക് സ്പെഷ്യലായിട്ട് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ എന്താ സാധനം?
തലമെട്ട് കുടിക്കുന്നാണ് സാധനമായിട്ട് കുടിക്കി സ്റ്റിക്കറൊക്കെ ഇടണോ പുതിയതായി തോന്നുന്നുണ്ട് ഫീല് ഹെൽമെറ്റ് ഇട്ടിട്ട് വണ്ടി ഓടിക്കണം കേട്ടോ അല്ല നേക്കുണ്ട് കേട്ടോ എനിക്ക് ഹെൽമെറ്റ് അടിപൊളി ഈ ഹെൽമെറ്റിന്റെ പേരെന്തേനി വേഗ നല്ല ബ്രാൻഡ് ഹെൽമെറ്റും കൂടി നിങ്ങൾക്ക് നമ്മളെ വീഡിയോ കണ്ടു വരുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് തരും എന്നാണ് പറഞ്ഞത് അല്ലേ പിന്നെ അതുപോലെ എന്തെങ്കിലും ഫ്യൂൽ എന്തെങ്കിലും ഓഫർ കൊടുക്കുന്നുണ്ടോ പെട്രോൾ നിങ്ങൾക്ക് ചെയ്തു നിങ്ങൾ വന്നോളി വണ്ടി വാങ്ങാൻ ഇവിടെ വന്നാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തുതരും നിങ്ങൾക്ക് ഷെർസാദ് ഓടിച്ചു വരുന്നുണ്ട് സാധനം തെറ്റല്ലേ എന്താ അഭിപ്രായം ഏ ഓടി സാധനം അല്ലേ അടിപൊളി പിന്നെ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തില്ല സോറി ഷെർസാദ് ഈ കടന്റെ പാർട്ണറാണ് ഷെർസാദ് ഈ കടന്റെ പാർട്ണറാണ് കേട്ടോ അപ്പൊ നിങ്ങൾ തന്നെ ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിടത്തോ ഒരാള് ഇപ്പൊ ഒരു കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് വണ്ടി വാങ്ങാൻ വരാണെന്നുണ്ടെങ്കിൽ അവർ എന്തൊക്കെ എടുക്കണം എന്നുള്ളതും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മെയിൻലി അവരെ നല്ലൊരു മൈൻഡോടുകൂടി ആ ഒരു താല്പര്യം കളയാണ്ട് വരിക താല്പര്യം കളയാതെ വരിക പിന്നെന്താ വെച്ചാല് പുറത്തൊക്കെ നമുക്ക് ഒരുപാട് വണ്ടികൾ ഫൈൻഡ് ചെയ്യാൻ പറ്റും അതിന് എന്താണ് നമ്മള് ഡിഫറെന്റ് ആയി കൊടുക്കുന്നത് വെച്ചാല് നമ്മളെല്ലാം ഈവൻ പിന്നെ പഴയ വണ്ടികളാണെങ്കിലും വിന്റേജ് ആണെങ്കിലും പുതിയതാണെങ്കിലും കംപ്ലീറ്റ് വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്ത് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ വഴി കൊടുങ്ങാത്ത ഒരു അവസ്ഥ ഉണ്ടാവില്ല അത് ക്ലിയർ ആക്കി കൊടുക്കും അത് ക്ലിയർ ആക്കി കൊടുക്കും എഞ്ചിൻ സംബന്ധമായിട്ടും വണ്ടിന്റെ ബോഡി പരമായിട്ടുള്ള ക്ലിയർ ആക്കി കൊടുക്കുക പിന്നെ അതുപോലെ നമുക്കൊരു ഫിനാൻസ് ആയിട്ട് ആളുകൾ വരാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഏകദേശം കൊണ്ടുവരണം ഫിനാൻസ് ആയിട്ട് വരാന്ന് വെച്ചാല് അവരുടെ പഴയ വണ്ടികൾ ചെറിയൊരു എഫ്സെറ്റോ സ്കൂട്ടറോ അല്ലെങ്കിൽ അങ്ങനെ പഴയ വണ്ടികൾ വിന്റേജ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് അവരെയും അല്ലെങ്കിൽ വിന്റേജ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് സ്കൂട്ടർ രണ്ടായാലും പിന്നെ ആ വണ്ടി ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ കൊണ്ടുവരാം പിന്നെ നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് എടുക്കാം പ്ലസ് നമുക്ക് ഫിനാൻസ് നമുക്ക് ഒരു പഴയ വണ്ടി ആണെന്നുണ്ടെങ്കിൽ മാക്സിമം റേറ്റ് ചെയ്ത് കൊടുക്കും മാക്സിമം മാർക്കറ്റ് വാല്യൂ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും പിന്നെ നമുക്ക് കൊടുക്കുന്ന വണ്ടികൾക്കാണെങ്കിൽ ഒന്ന് കുറച്ചും കൊടുക്കും പഴയ വണ്ടികൾ നിങ്ങൾക്ക് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ കൂട്ടിയും തരും നിങ്ങൾക്ക് കൊണ്ടു എടുക്കാൻ പോകുന്ന വണ്ടി കുറച്ചും തരും അതന്നെയല്ലേ ഓക്കെ അതാണ് ഹൈലൈറ്റ് ഓക്കെ പിന്നെ ഡോക്യുമെന്റ് ആയിട്ട് ഇപ്പോ ഒരു ഫിനാൻസ് ഇടാനാണെങ്കിൽ രണ്ട് ചെക്ക് ലീഫ് വേണം ഗ്യാരണ്ടർ ആധാർ കോപ്പി ഗ്യാരണ്ടർ വേണം ഗ്യാരണ്ടറും വേണം കസ്റ്റമർ ഒരു ആധാർ കോപ്പി ഇതുണ്ടെങ്കിൽ ഫിനാൻസ് സെറ്റാണ് അല്ലേ വിന്റേജ് വണ്ടികൾക്കാണ് എക്സ്പെ എന്തെങ്കിലും ഒക്കെ ഉള്ളു പിന്നെ വിന്റേജ് വണ്ടികൾക്കാണെങ്കിൽ ഏകദേശം 50% അല്ലെങ്കിൽ പറഞ്ഞത് വണ്ടിയുടെ സെല്ലിംഗ് എമൗണ്ടിന്റെ ഓൾമോസ്റ്റ് 50% അതായത് വണ്ടി സെയിൽ ചെയ്യുന്നത് എത്രയാണോ അതിന്റെ 50% ആണ് നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആകുന്നത് വിന്റേജ് വണ്ടികൾ കിട്ടും മറ്റേത് നമുക്ക് 80% അല്ലെങ്കിൽ 70% ഒക്കെ വരുന്നു അല്ലേ ഏകദേശം ഒരു 40-30 രൂപ ഒക്കെ കൊടുത്താലേ നമുക്ക് ബാങ്ക് ഫിനാൻസും ചെയ്യാം പുതിയ വണ്ടിയാണെങ്കിൽ ബാങ്ക് ഫിനാൻസും ചെയ്യാം ചോറല്ല അല്ലേ നമുക്ക് ബാങ്കിലൂടെ തന്നെ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം മറ്റു വിന്റേജ് വണ്ടികളാണെങ്കിൽ നമുക്ക് സേർട്ടോടെ വേണ്ട വരാം അത് അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ ബാങ്കിൽ ആരും ചെയ്യുന്നില്ല പക്ഷെ ഇവരത് റിസ്ക് എടുത്തിട്ട് ഇവരുടെ റിസ്കില് ചെയ്തു തരും നിങ്ങൾക്ക് അതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരും അല്ലേ ഇപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് നിങ്ങള് അതിനുള്ള ഒരു ട്രീറ്റ് ചെയ്യും അല്ലേ തീർച്ചയായിട്ടും ട്രീറ്റ് ചെയ്യണം അവര് അതായത് ഹെൽമെറ്റ് കൊടുക്കണം നമ്മളെ വീഡിയോ വരുന്നവർക്ക് കേട്ടോ ഹെൽമെറ്റ് കൊടുക്കണം പിന്നെ അതുപോലെ കുറച്ച് പെട്രോളും കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോളി ആർക്കെങ്കിലും ഇതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനോ കാര്യങ്ങൾക്കോ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണം കേട്ടോ എങ്ങനെ അവരുടെ കയ്യിലൊക്കെ പഴയ വണ്ടികൾ വീട്ടിലൊതുക്കിവെച്ചത് അതായത് മൂലക്കെട്ട് നിങ്ങൾ മൂലക്കെട്ട് കിടക്കുന്ന വണ്ടികളുണ്ടാവും ഇപ്പൊ പഴയ വണ്ടികൾ അല്ലെങ്കിൽ പ്രായമായ ആളുകളൊക്കെ ഉണ്ടാവും ഈ വിന്റേജ് വണ്ടികൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ പ്രായത്തിനനുസരിച്ച് ചിലപ്പോൾ എടുത്ത വണ്ടിയായിരിക്കും പക്ഷെ പിന്നെ അത് യൂസ് ചെയ്യാതെ ഒട്ടായിരിക്കും അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ചെറിയ ഒരു മറ്റുള്ളവർ ചെയ്യുന്നതിന്റെ മാക്സിമം പ്രൈസിൽ ചെയ്ത് കൊടുക്കൂലേ ഓക്കെ പിന്നെ അതുപോലെ നിങ്ങളെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തുടങ്ങി കൊണ്ടോട്ടി മലപ്പുറം ജില്ലയിൽ ജസ്റ്റ് 1 കിലോമീറ്റർ കൊണ്ടോട്ടിന്ന് അരീക്കോട് റൂട്ടിൽ 1 കിലോമീറ്റർ ഏകദേശം പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ലൊക്കേഷനോ കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ അല്ലേ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒരു കാര്യം കൂടി ചോദിക്കട്ടെ നമ്മളൊരു വണ്ടി കാണാൻ വേണ്ടി ഒരു വണ്ടി കാണാൻ വേണ്ടി ഒരു കസ്റ്റമർ വന്നു അവരതിനെന്തെങ്കിലും ഒരു മൈനസ് മാർക്ക് കണ്ടു ആ ഒരു ഭാഗം നിങ്ങൾ ക്ലിയർ ആക്കി
ആ ഒരു ഭാഗം വരെ നിങ്ങൾ ക്ലിയർ ആക്കി കൊടുക്കും. എന്തുണ്ടെങ്കിലും ക്ലിയർ ആക്കി കൊടുക്കൂല്ലേ. പിന്നെ നമ്മള് ഹോം ഡെലിവറി നമുക്ക് ചെയ്തു കൊടുക്കാം. ഹോം ഡെലിവറി ഇപ്പൊ കേരളത്തിൽ ഏത് സ്റ്റേറ്റിലേക്ക് വേണമെങ്കിലും ചെയ്തു കൊടുക്കും, സോറി കേരളത്തിലെ ഏത് ജില്ലയിലേക്ക് മരുന്നില്ലെങ്കിൽ ചെയ്തു കൊടുക്കും. പുറത്തുനിന്ന് കസ്റ്റമർ വന്നിട്ടുണ്ട്, എവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് ഏകദേശം ഇതിന്റെ കച്ചവടം വന്നിട്ടുണ്ട്, അത്ര സ്റ്റേറ്റിൽ വരെ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള സ്റ്റേറ്റിലും ഏതൊക്കെ സ്റ്റേറ്റിൽ കൊടുത്തിട്ടുണ്ട്, തമിഴ്നാട് കർണാടകയിലേക്കൊക്കെ വണ്ടി ഇവിടുന്ന് പോകുന്നുണ്ട്. അതുപോലെ കേരളത്തിലുള്ള എല്ലാ ജില്ലകൾക്കും ഇവിടുന്ന് നിങ്ങൾക്ക് വണ്ടി എത്തിച്ചു തരും. ഡെലിവറി ഹോം ഡെലിവറി വേണമെങ്കിൽ ചെയ്തു അല്ലേ, അതും ചെയ്തു തരും. അതിനുള്ള എക്സ്പെൻസ് എങ്ങനെയാണ്? അതിന് എക്സ്പെൻസ് ഈടാക്കുന്നില്ലേ. അപ്പൊ ഷെബീറും ഷംഷാദും പറയുന്നുണ്ടെന്ന് വെച്ചാൽ, ഈ ഷോപ്പ് നിങ്ങൾ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഹോം ഡെലിവറി ഫ്രീ ഡെലിവറി ആയിട്ട് ചെയ്തു കൊടുക്കും. പിന്നെ അതുപോലെ ഇവിടുന്ന് ഒരു ഹെൽമെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. പിന്നെ ഏത് വിന്റേജ് വണ്ടികൾക്കാണെങ്കിലും ഇവിടെ ഫിനാൻസ് അവൈലബിൾ ആണ്. പിന്നെയും തീർന്നിട്ടില്ല, പിന്നെ നിങ്ങൾക്ക് പോകുമ്പോ നിങ്ങൾക്ക് കുറച്ച് പെട്രോളും ആ വണ്ടിയിലേക്ക് സെറ്റ് ആക്കി തരും അല്ലേ. അതൊക്കെ ചിക്കന മുഖം കണ്ടില്ലേ, ഇതേപോലെ നേരം കൂടെ ഇവിടെ വന്നാലും നിങ്ങളെ റെസ്പോൺസ് അല്ലേ, ഹാപ്പി ആയിട്ട് പോകണം എന്നുള്ളതാണ് ഇവരുടെ ഒരു തീരുമാനം. അപ്പൊ ഓക്കെ, ഹാപ്പിനെസ് ആയിട്ട് തിരിച്ചു പോവാ. എങ്ങനെ ഒന്നുകൂടി പറയണേ, ആഗ്രഹങ്ങൾ നിറയെ മനസ്സ് വെച്ചിട്ട് തിരിച്ചു വരിക അങ്ങോട്ട്, അതുപോലെ ഹാപ്പിനെസ് ആയിട്ട് തിരിച്ചു പോവാ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, നമ്മുടെ ചാനലിലെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും അതുപോലെ നല്ല നല്ല വീഡിയോകൾക്ക് വേണ്ടി ആ നോട്ടിഫിക്കേഷൻ്റെ ആ ബെല്ലൈക്കണം കൂടെ അമർത്താൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.